കളിയാക്കാൻ മാത്രമൊന്നുമല്ലെന്ന് തോന്നുന്നു. ഇത് ചില ആൾക്കാരെ എനിക്ക് അയച്ചു തന്നു കളിയാക്കാൻ വേണ്ടി. പക്ഷെ എനിക്കിതിൽ കളിയാക്കാൻ മാത്രം തോന്നുന്നില്ല, പുള്ളി നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്രായം വെച്ചിട്ടാണ് നിങ്ങൾ എനിക്ക് അയച്ചു തന്നിട്ട് കളിയാക്കാൻ പറഞ്ഞെങ്കിൽ സോറി, ഞാൻ അങ്ങനെ ആൾക്കാരെ കളിയാക്കാറില്ല. അങ്ങനെ എന്ത് കാണിച്ചാലും കളിയാക്കാൻ വേണ്ടിയല്ല ഞാൻ ഇരിക്കുന്നത്. എന്തെങ്കിലും ക്രിഞ്ച് കാണിച്ചു കഴിഞ്ഞാൽ കളിയാക്കാൻ വേണ്ടിയാ. പല ആൾക്കാരും വിചാരം ഞാൻ ഈ കളിക്കുന്ന എല്ലാ വീഡിയോയിലും ആൾക്കാരെ ഞാൻ കളിയാക്കൊണ്ടിരിക്കുന്നു. കാണുമ്പോൾ നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നല്ലതെന്ന് തന്നെ പറയും. ബോറാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യും. ഈ റിയാക്ട് ചെയ്യാന്ന് വെച്ചാൽ അവരത് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ മാറണമെന്നൊന്നും അല്ല പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ ചെയ്യും, നമുക്ക് ചിരിവെന്ന് നമ്മൾ ചിരിക്കും. അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ചെയ്യത്തുള്ളൂ. നമുക്ക് ചിരിവെന്ന് നമ്മൾ ചിരിക്കും, അത് ചിരിക്കാതിരിക്കാൻ പറ്റത്തൊന്നുമില്ല. സോ ഹൈ ഗൈസ്, ഞാൻ ജോക്കുടൻ, ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ വലിയ മനുഷ്യനാണ്. നിങ്ങളുടെ ഹൃദയ വിശാലതയൊന്നും എനിക്കില്ല. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. നിങ്ങൾ ദൃശ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? കറക്റ്റ് സിങ്ക്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, അതാണ് എന്റെ കുടുംബം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ള ഒരു അതിഥി. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന വെപ്രാളത്തിൽ പറ്റിയ ചെറിയൊരു കയ്യബദ്ധം. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ ഞങ്ങൾ തകർത്തു. അതോടെ തീർന്നു. എന്താ ഇത്? ഒരു വളി പോയപ്പോഴേക്കും അവന്റെ കിളി മൊത്തം പോയി. എന്നിട്ട് എന്തുണ്ടായി? അല്ലാതെ ഞങ്ങളെ കൊണ്ടാവില്ലല്ലോ. അതെ അതെ, പറ്റത്തില്ല. പോയത് പോയി, വിട്ടുകളാണോ? ഇങ്ങനത്തെ നിസ്സാര പ്രശ്നങ്ങളാണ് ചില വലിയ വലിയ പ്രശ്നങ്ങളാക്കുന്നത്. അവളൊരു പടക്കമല്ലേ പൊട്ടിച്ചോളൂ, അതിന് ഇവനെന്തിനാ ഈ പാളിപ്പടക്കം മൊത്തം ഇട്ട് പൊട്ടിക്കുന്നത്? നാളെ ഇവന്റെയും പൊട്ടുന്നു അതിനെയൊക്കെ. അപ്പോഴോ ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാ. ആവശ്യമില്ല, കളഞ്ഞേക്കാം. അടുത്തെടുത്ത് നോക്കാം ഗൈസ്. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. ഞാൻ സജു സഹദേവൻ. ഞാൻ ജോക്കുട്ടൻ. ഞാൻ ഓൺ വോയിസിൽ ഒരു പാട്ട് പാടാം, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ എന്തിനാ ചേട്ടാ ഞങ്ങളൊക്കെ ഇരിക്കുന്നത്? ചേട്ടൻ ധൈര്യമായിട്ട് പാടും. നീ എൻ സംഗീതം, നീ എൻ സല്ലാപം, നീ എൻ ശ്രീരാഗം, അലഞ്ഞൊറിയും അനുരാഗം, അലഞ്ഞൊറിയും അനുരാഗം, നിൻമിഴികളിലോറും സ്നേഹം, എൻ കനവിൽ നിറയും മോഹം, നിൻ കൈകൾ ചേരും നേരം, ഞാൻ പനിനീർ മലരാകും. എന്നിട്ട് മെഹബൂമ്പ മെഹത്തിരി മെഹബൂമ്പ നല്ലോണം കുടിക്കോ അല്ലേ? ഓ, അങ്ങനെയൊന്നുമില്ല, വല്ലപ്പോഴും സമയം കിട്ടുമ്പോ മാത്രം. പിന്നെ എന്നാന്ന് അറിയത്തില്ല, കർത്താവിന്റെ കൃപ കൊണ്ട് എനിക്ക് എപ്പോഴും സമയം കിട്ടും. ബിയറിനകത്ത് വെള്ളം ചേർത്ത് കുടിക്കണ കണ്ടപ്പോഴേ മനസ്സിലായി നീ സ്ഥിരം അടിക്കുന്ന ആളാണ്. ആരാടാ ബിയറിനകത്തൊക്കെ വെള്ളം ചേർത്ത് അടിക്കുന്നത്? അത് ഒഴിക്കുന്നതായിരിക്കേ. സമയം കിട്ടുമ്പോ മാത്രം, പിന്നെ എന്നാന്ന് അറിയത്തില്ല. നീ ഇത് ബിയർ തന്നെയാണോന്ന് കണ്ടറിയണം. അതൊരു ഭയാനകരമായ ഒരു മാജിക് വീഡിയോ ആണ്. എന്റെ അമ്മ അതിശയം വരുന്നു കണ്ടിട്ട്. കണ്ടിട്ട് കണ്ണടിച്ചു പോയെന്ന് ഇജ്ജാതി മാജിക്ക്. വേറെ ആരും ഇല്ലെങ്കിൽ അടുത്ത വീരരാഘവൻ. ആരാന്ന്? വീരരാഘവൻ. ഏതോ അതൂര് വരുന്നുണ്ടല്ല. സജി സാർ. വീരരാഘവൻ സാറിനോട് തല വീരത്ത് കാണിക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ സാർ. സാർ വന്നിരുന്നേ ഒരു പാട്ട് പഠിക്കേ. പാട്ട് കേട്ട് കൊറേയായി. എന്റെ പണ്ട് മുതലുള്ള ഒരു ഫ്രണ്ടായ ഉദയ നാളെ അസ്തമിക്കും. വളരെ നാളുകൾക്ക് ശേഷം എന്നെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി കാണാൻ വരത്തില്ല. ഒരു പാട്ട് പാടാൻ പറഞ്ഞിരിക്കുകയാണ്. വേറെ എന്നാ പറയാൻ? അതല്ലാണ്ട് വേറെ ഒന്നും പറയാറില്ലല്ലോ. ഉദയ പാട്ട് പാടണ്ടേ? ഇപ്പൊ പുതുതായിട്ട് റിലീസ് ചെയ്ത് പുഷ്പ എന്ന ഫിലിമിലെ
ഹിറ്റ് സോങ്. പുഷ്പയൊക്കെ ഇറങ്ങിട്ട് കുറെയായല്ലോ. ഞാനാണ് ലേറ്റ് ആയത്. ഓ കണ്ണി കർപ്പൂര ദീപമോ എന്താണ് പറയാൻ വന്നു തോന്നുന്നു. കണ്ണി കർപ്പൂര ദീപമോ അടുത്തിടെ നോക്കാം. തന്നെ ട്രാൻസ്പെറന്റ് കക്കൂസോ നല്ലതാണോ പോയി? അതാ പോയി കഴിയുമ്പോ നമുക്ക് പറയാലോ ഹായ് ടാറ്റ ബൈ ബൈ സി യു. എന്തിനാടാ ഇതൊക്കെ? ഇത് ആർക്കിതൊന്നും സാധിക്കാനാ? മനുഷ്യൻ എന്തെങ്കിലും കാണണ്ടെന്ന് ആഗ്രഹിക്കുമ്പോ മനുഷ്യനെ കാണിച്ചടങ്ങുള്ളവന്മാര്. എന്തിനാ ഇത് മാത്രം ട്രാൻസ്പെറന്റ് ആക്കുന്നത്? ആ റൂം ഫുള്ളും ട്രാൻസ്പെറന്റ് ആക്കാൻ പാടില്ല. നമ്മ പോകുന്നവർക്കും വരുന്നവർക്കും നല്ല സൂപ്പർ ആയിട്ട് കാണാൻ പറ്റും. ഒരു ഫ്യൂച്ചർ ജനറേഷൻ ആണ് ഇല്ലാണ്ടായിരിക്കുന്നത്. ഇതിന്റെ സൂക്കേടാണോ എന്തോ? പണ്ട് എന്നെ എന്റെ ചേട്ടൻ ഇതുപോലെ പിടിച്ച് പഠിച്ചിട്ടുണ്ട്. അന്ന് തലേന്ന് തറയിലടിച്ച് നല്ല സ്വഭാവമായിരുന്നു. ഇതിപ്പോ തറയിലടിച്ചില്ലല്ലോ, രണ്ട് തല തമ്മിലല്ലേ അടിച്ചു. അടുത്തിടെ നോക്കാം ഗൈസ്, രണ്ടുപേരും നടന്നു പോകുമ്പോൾ കപ്പിൾസ് നടന്നു പോകുന്നു. അപ്പോൾ അവൾ തിരിഞ്ഞു നോക്കുന്നു. ഏ അവൻ പിടിച്ച് അവനെ അടിക്കുന്നു, ഇവൻ പിടിച്ച് ഇവനെ അടിക്കുന്നു. അപ്പൊ ഇവള് വന്ന് അവന്റെ മാസ്ക് വലിച്ചു വരുന്നു, അവള് മുഖത്ത് കൈവെക്കുന്നു, ഞെട്ടുന്നു. ഇതാരാ? മറ്റേ എക്സ്പ്രഷൻ നോക്കി, ഇതേതാ ഈ മലമാണ്? എന്തോന്നാണ് ഇതൊക്കെ? ഇത് ചിരിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണോ അതോ ചിന്തിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണോ? ഈ വക റീൽസ് ഒക്കെ കണ്ട് നമ്മള് ചിന്തിച്ച് നമ്മുടെ കിളിവു. നമുക്ക് നമ്മുടെ അവസാനത്തെ വീട്ടിലേക്ക് പോകാം ഗൈസ്. കടലായി പേസിടും വാഴ്ത്തുകൾ യാപം, തുളിയായി തുളിയായി കുറയും മൗനം, പേസിടും ഭാഷകൾ മട്ടും വിണ്ണോടും മുകിലോടും വിളയാടി തിരുന്നിടുമേ. അതാണെങ്കിലും കൊള്ള അടിപൊളിയായിട്ടുണ്ട്. ആ ബാക്കിൽ കിടക്കുന്ന കാർ ഏതാ? കടലാട്ടെ. എന്നാണെങ്കിൽ നന്നായിട്ട് പാടിയിട്ടുണ്ട്. കീപ് ഗോയിങ്. ആൻഡ് എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. പിന്നെ നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് പാട്ട് പാടുന്നവരുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാലൻസ് കാണിക്കുന്ന ആൾക്കാരുടെ വീഡിയോ, ഞാൻ ഏറ്റവും കൂടുതൽ പാട്ട് പാടുന്ന ആൾക്കാരുടെ വീഡിയോസ് ആണ് ആടിയിട്ടുള്ളത്. നിങ്ങൾ അയച്ചിരുന്ന വീഡിയോസിന്റെ ബീജം അല്ലെങ്കിൽ കരോക്കെയൊക്കെ കോപ്പിറൈറ്റ് ക്ലെയിം ആണെങ്കിൽ നമുക്ക് യൂട്യൂബിലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ പലപ്പോഴും പല ആൾക്കാരുടെ പാട്ടൊക്കെ എടുത്ത് തരുമ്പോൾ അതിനകത്ത് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടാറുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ആ വീഡിയോ റിമൂവ് ചെയ്യേണ്ടി വരും, അത് ആഡ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ നന്നായിട്ട് പാടുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും, നല്ല നല്ല ടാലൻറ്റ് കാണിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് നമുക്ക് പല ആൾക്കാരുടെ വീഡിയോ ആഡ് ചെയ്യാൻ പറ്റാത്തത്. സോ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഫോളോ ചെയ്യാൻ ഇൻസ്റ്റാഗ്രാം ടെലിഗ്രാം. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ ബൈ.